ഗിരി നീ ഒന്ന് പോകുന്നണ്ടോ നന്ദിനി നിനക്ക് ഒരു ചപ്പാത്തി കൂടി എടുക്കട്ടെ വേണ്ട അതെന്താടി നിനക്ക് ചപ്പാത്തി കഴിച്ചാ ദാ മുഴുവനും കഴിക്കണം രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചിട്ട് വേണം എനിക്ക് വിഷം തന്ന് എന്നെ കൊല്ലാനുള്ള പുതിയ ഐഡിയ ആലോചിക്കാൻ അല്ല എങ്ങനെ നിങ്ങളുടെ ഉദ്ദേശം വിഷം തന്നെയാണോ ഏത് തരം വിഷമാ അതോ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണോ പ്ലാൻ അത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും ഹാ ചെയ്യുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഒന്ന് ഓർക്കുന്നത് നല്ലതാ പണ്ട് ഇവിടെ വന്ന ഒരാൾ ഇതുപോലെ നിന്റെ വല്യമ്മയുടെ ജീവൻ എടുത്തു പക്ഷേ അവളിപ്പോ ജയിലിനകത്താ അയ്യോ നോക്കിയിരിക്കാതെ കഴിക്ക് എനിക്ക് വേണ്ട ഇരിക്കട്ടെ ഇവിടെ ഇരിക്കാൻ മര്യാദക്ക് ഇരുന്ന് മുഴുവനും കഴിച്ചോണം എന്താ നിനക്ക് എഴുന്നേക്കണോ സമയം കളയാതെ വാരി തിന്നെ ഇത് മുഴുവൻ കഴിക്കാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ അടിച്ച് നിന്റെയൊക്കെ കരണം ഞാൻ പോയിക്കും എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കല്ലേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ ഈ വീട്ടിലെ എല്ലാ മുറിയിലും വെളിയിലും ഞാൻ കുറച്ച് രഹസ്യ ക്യാമറകൾ വെക്കാൻ പോവാ എന്നിട്ടേ അതിന്റെ മോണിറ്റർ ഞാൻ എന്റെ മൊബൈലിൽ സെറ്റ് ചെയ്യും നീയൊക്കെ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം ഞാൻ നോക്കി കാണും എടി നിന്നെയൊക്കെ തകർത്ത് തരിപ്പണമൊക്കെ ഈ സ്വാദിക്കറിയാം വേദി ജയിലിനകത്താക്കിയതുപോലെ അതുകൊണ്ട് എന്നോടുള്ള യുദ്ധം ഇവിടെ നിർത്തിക്കോ അതാ നിനക്കൊക്കെ നല്ലത് കഴിച്ചു കഴിഞ്ഞേ ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പോയി കിടക്കാൻ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോ എച്ചില് പറ്റിയ ഒരു പാത്രം പോലും അടുക്കളയിൽ കണ്ടുപോരുത് ഗൗരിജി ഓ സദാ സമയം ഈ കുന്ത്രണം ചെവി വെച്ചോണ്ടിരുന്നോ ഗൗരിജി ഗൗരിജി എന്തു അടി ഇങ്ങനെ വിളിച്ചു കൂന്നത് ആ സ്വാതി എങ്ങനെ ചത്തോ ഇത്ര വെപ്രാളം കാണിക്കാൻ സാധിക്കല്ല ചേച്ചിക്ക് പണി കിട്ടും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഈ ഗൗരിയെ ആള് വേറെ എനിക്കിട്ട് പണിയാ വരുന്നവർക്ക് തിരിച്ച് നല്ല പണി കൊടുക്കാൻ എനിക്കറിയാം എന്നാ പിന്നെ അതവരോട് നേരിട്ടങ്ങ് ചെന്ന് പറയും അതാ നല്ലത് ആരോട് നീ ആരുടെ കാര്യം പറയുന്നേ ചേച്ചിയുടെ ഭർത്താവും എന്റെ താഴെ വന്ന് നിപ്പുണ്ട് ചേച്ചിയെ വിളിച്ചോണ്ട് പോവാൻ അയ്യോ എന്റെ ഈശ്വര ചതിച്ചോ ഇങ്ങനെയാണെങ്കിൽ ഈശ്വര മിക്കവാറും ചതിക്കും നന്ദിനി ഞാൻ ഇനി എന്ത് ചെയ്യടി എന്ത് ചെയ്യാൻ നേരെ അവരുടെ മുല്ലേക്ക് ചെല്ല് എന്നിട്ട് അവരുടെ കൂടെ അങ്ങ് പോയിക്കോ എന്റെ പട്ടി പോവും ആ വീട്ടിൽ താമസിക്കാനേ ഞാൻ ഇനി പോവില്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും ഞാൻ ഇവിടെ ഒന്ന് നിക്കോ അയാൾ വേണമെങ്കിൽ എന്റെ കൂടെ ഇവിടെ ഒന്ന് നിൽക്കട്ടെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി വാ അവര് താഴെ ചേച്ചിയും കാത്തിരിക്കുക ഏയ് ഞാനങ്ങ് വരില്ല എടി പെണ്ണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്ന് എല്ലാരും കൂടെ എന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടും അത് ഉറപ്പാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ നന്ദിനി ഗൗരി ദേ വിളിക്കുന്നു ഇനി രക്ഷയില്ല ഗൗരിച്ചി വന്നേ പറ്റൂ ശടാ ഇനിയിപ്പ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം നീ ഇപ്പൊ അവിടെ ചെന്ന് ഞാൻ ഇവിടെയില്ല പുറത്തെവിടെയോ പോയതാ വൈകുന്നേരം വരും പറ അതെങ്ങനെ പറയും അവര് മുകളിലോട്ട് കയറി നോക്കിയാ ചേച്ചി കൈയോടെ പിടിക്കും പുറത്തേക്ക് പോവാന്ന് വെച്ചാ അവരുടെ മുന്നിലൂടെ അല്ലേ പോകാൻ പറ്റൂ എടി ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം നീ ഇപ്പൊ ചെല്ല് എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ പറ ചെല്ലുന്നേ ഞാനിപ്പോ പറയാം പക്ഷെ പിടിക്കപ്പെട്ട ഞാൻ ഉത്തരവാദിയല്ല പറഞ്ഞേക്ക അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അവരെവിടെയുള്ളത് സ്വീകരണ മുറിയില് ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നീ അവരോട് ചെന്ന് പറ ആ തള്ളയും മോനും പോകുന്നവരെ ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മുങ്ങാം ചെല്ലടി ചെല്ല് നോക്കിക്കൊണ്ട് നിക്കോ
എന്റെ മോനെ നല്ല അനുസരണയോടെ ഞാൻ ഇതുവരെ വളർത്തിയത്. അത് ഞങ്ങൾക്ക് അറിയാം ഭാനു. രാജീവിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. ആ അറിയാലോ. പിന്നെ എന്തിനാ അവൾ ഇവിടെ വന്ന് ഇങ്ങനെ അടയിരിക്കുന്നത്? പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ആ രാജീവും അമ്മയും വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ ഇവിടുന്ന് വേദനിപ്പിച്ചിറക്കി വിടാൻ അച്ഛനും എനിക്കും കഴിയില്ലെന്ന് അവൾക്ക് അറിയാം. തൽക്കാലം നമുക്ക് ക്ഷമിക്കാം, അതേ മാർഗമുള്ളൂ. ഇപ്പോ നിന്നോടവൾക്ക് ഒന്നുകൂടി ശത്രുത കൂടിയല്ലേ? അത് സാരമില്ല. പക്ഷേ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ പോകുന്നില്ല. സ്വാതി, നീ വീട്ടിൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, എനിക്കതറിയാം. വലിയൊരു സിനിമാ താരത്തിന്റെ ഭാര്യ എന്ന പദവി നിനക്ക് ഒരു ബാധ്യതയായിട്ട് മാറിയോ? എന്തായിട്ടാ ഇത്? സുഖം മാത്രമല്ലല്ലോ ജീവിതത്തിൽ, ഇതുപോലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കണ്ടേ? പിന്നെ എന്തിനു ഏട്ടനുണ്ടല്ലോ എന്റെ കൂടെ, എനിക്കത് മതി. മറ്റേത് അപമാനവും എനിക്ക് സഹിക്കാനാവും. അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ ഒരു ബന്ധു ആശുപത്രി കിടക്കുന്ന കാര്യം. അവിടെ നിന്ന് വിളിച്ചതാ, ഒന്ന് കാണാൻ ചെല്ലുമെന്ന് ചോദിച്ച്. ചെല്ലുന്ന സമയം ഞാൻ അറിയിക്കാന്ന് പറഞ്ഞു. ആ, എനിക്ക് ഓർമ്മയുണ്ട്. തന്റെ ബന്ധുക്കളിൽ അധികാരം എനിക്ക് അറിയില്ല. ഇതാരാ, വളരെ അടുത്ത ബന്ധുവാണോ? ഏട്ടാ, നാളെ എനിക്ക് ടൗണിൽ വരെയൊന്ന് പോണം. എന്തിനാ? ഹോസ്പിറ്റലിൽ പോകാനാണോ? ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുമ്പോ ഒന്ന് ചെന്നില്ലെങ്കിൽ മോശമല്ലേ? അതിനെന്താ, പോയിട്ട് വാ. വേണമെങ്കിൽ ഞാൻ കൂടി വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. ഇത്രയും താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ചതായിരിക്കും. ഞാൻ അങ്ങനെ എന്റെ രാജീവേട്ടനെ പറ്റിക്കോ? വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തുന്നത് വരെ രാജീവേട്ടൻ കാത്തു നിൽക്കുന്നതിനെ കുറിച്ച് മാത്രാ ഗൗരിച്ച് സങ്കടപ്പെട്ടത്. ആണോ? പിന്നല്ലാതെ എന്റെ ഭർത്താവ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇതുപോലൊരു ഭാര്യ കിട്ടിയത് രാജീവേട്ടന്റെ ഭാഗ്യ. എന്നിട്ടാണോ ഗൗരി എന്റെ അടുത്തുനിന്ന് അവിടെ പോയി താമസിക്കുന്നത്? ചിലപ്പോഴൊക്കെ എനിക്കത് ഓർക്കുമ്പോ സങ്കടം വരും. അതെ, ഇനി നിങ്ങൾ സംസാരിക്കേ. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയില് ഞാൻ ഒരു കട്ടറും ഭാവുന്നില്ല. ഞാൻ അങ്ങോട്ട് മാറി നിക്കാം. ആ, പെട്ടെന്ന് വേണം, അത് മറക്കരുത്. ഗൗരി, രാജീവേട്ടാ, എത്ര നാളായി നമ്മളിങ്ങനെ അടുത്ത് കണ്ടിട്ട്. എനിക്ക് മടുത്തു, ഇനി ഇങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ പറയല് രാജീവേട്ടാ, ഭാവിയിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയില്ലേ തൽക്കാലത്തേക്ക് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്? എനിക്ക് രാജീവേട്ടനോട് സ്നേഹമില്ലെന്നാണോ വിചാരം? രാജീവേട്ടനല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? പറയുമ്പോ കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷേ ഞാൻ അനുഭവിക്കുന്ന വിഷമം എനിക്കല്ലേ അറിയൂ. എനിക്കുണ്ട് വിഷമം, പക്ഷേ ഇപ്പൊ നമ്മളത് സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമുക്കും കൂടെ അവകാശപ്പെട്ട സ്വത്തൊക്കെ സ്വാതി സ്വന്തം കീശയിലാക്കും. ഭാവിയില് നമ്മളെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട സ്വത്താ അത്. കുഞ്ഞുങ്ങളോ? കൊള്ളാം, ഞാൻ ഇങ്ങനെ എന്റെ വീട്ടിലും നീ നിന്റെ വീട്ടിലും നിന്ന കുഞ്ഞുങ്ങൾ വെറും സ്വപ്നം മാത്രമാവും. നോക്കി, സ്വാതി എടുത്തല്ലേ അത്?